പെട്ടെന്ന് തീർക്കാം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മുന്നിൽ ചെന്ന് ചാടിയതാണ് പാവം വി ഡി സതീശൻ. കണക്കിന് കിട്ടി. സർക്കാർ സഹകരിക്കുന്നില്ല എന്നായിരുന്നു സതീശന്റെ പരാതി. അമ്മാതിരി വർത്തമാനം ഇവിടെ വേണ്ടെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. നിയമസഭയിലെ കാര്യോപദേശക സമിതി യോഗത്തിൽ മുഖ്യമന്ത്രി അങ്ങനെ കണക്കിന് കൊടുത്തു വി ഡി സതീശന്. ഒടുവിൽ ഉത്തരം മുട്ടിയ സതീശൻ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതാണ് പിന്നെ കണ്ടത്. ജനങ്ങൾ തെരഞ്ഞെടുത്തയച്ച നിയമസഭയാണോ വലുത്, സ്വന്തം പാർട്ടിയാണോ എന്ന് ചോദിച്ചാൽ ഇടതുപക്ഷം കണ്ണുമടച്ച് പറയും രണ്ടും തങ്ങൾക്ക് ഒരുപോലെയെന്ന്. എന്നാൽ സതീശനും കൂട്ടരും ഒറ്റ ശ്വാസത്തിൽ പറയും നിയമസഭ അവിടെ നിൽക്കട്ടെ, അത് ചേരുകയോ പിരിച്ചുവിടുകയോ ചെയ്യട്ടെ, ഞങ്ങൾക്ക് വലുത് പാർട്ടി കോൺഗ്രസ് പാർട്ടി മാത്രമെന്ന്. അതിനാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ സതീശന് കണക്കിന് തന്നെ കൊടുത്തത്. നിയമസഭാ സമ്മേളന തീയതി മാറ്റാത്തതിനെ ചൊല്ലി കാര്യോപദേശക സമിതി യോഗത്തിൽ വാക്പോരുമായി മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ വന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്. പക്ഷേ ഒറ്റപ്പെട്ടുപോയി. തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നേക്കാമെന്ന സാഹചര്യത്തിൽ സഭാ സമ്മേളനം മാർച്ച് വരെ നീട്ടാതെ വെട്ടിച്ചുരുക്കാൻ വിളിച്ചു ചേർത്തായിരുന്നു കാര്യോപദേശക സമിതി യോഗം. അതിൽ സതീശന്റെ ഡിമാൻഡ് ഇതായിരുന്നു. KPCCയുടെ സമരാജ്ഞി എന്ന പ്രക്ഷോഭയാത്ര നടക്കുന്ന സാഹചര്യത്തിൽ വരുന്ന 5 അവതരിപ്പിക്കേണ്ട ബജറ്റ് February 2 അവതരിപ്പിക്കണം. രാഷ്ട്രീയ പരിപാടിക്കായി സഭാ സമ്മേളനം മുൻകാലങ്ങളിലും മാറ്റാറുണ്ടെന്നും സതീശൻ പറയുന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ ബജറ്റ് തീയതി പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ പ്രതിപക്ഷത്തിന്റെ ആവശ്യം തള്ളി. സ്വാഭാവികം. ഇതോടെ സഭാ നടപടികൾ ഞങ്ങൾ സഹകരിക്കാറില്ല, എന്നാൽ നിങ്ങൾ ഒട്ടും സഹകരിക്കുന്നില്ല എന്ന വളരെ വിഷമത്തോടെയാണ് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. എന്നാൽ നിങ്ങളുടെ സഹകരണത്തിൻ്റെ കാര്യമൊക്കെ നാട്ടുകാരറിയുമെന്നും അത് തന്നെ കൊണ്ട് പറയിക്കേണ്ട എന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. സതീശൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ മറുപടി. ഇമ്മാതിരി വർത്തമാനം എന്നോട് വേണ്ടെന്നും പിണറായി കൂട്ടിച്ചേർത്തു. ഇതോടെ അമ്മാതിരി വർത്തമാനം നിങ്ങളും പറയണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. വാഗ്വാദം തുടർന്നു. ഒടുവിൽ പ്രതിപക്ഷ അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയായി. ഉത്തരം മുട്ടിപ്പോഴത്തെ ആ ഇറങ്ങിപ്പോക്ക് ഭരണപക്ഷം പ്രതീക്ഷിച്ചിരുന്നതുമാണ്. എന്തായാലും ഭരണപക്ഷം നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കി ബജറ്റ് February 5 തന്നെ അവതരിപ്പിക്കും. February 15 സഭ പിരിയും. 12 മുതൽ 15 വരെ ബജറ്റ് ചർച്ച നടക്കും. March 20 വരെയായിരുന്നു നേരത്തെ സഭാ സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. മുഖ്യമന്ത്രിയും നോക്കിയിരിക്കുകയായിരുന്നു സതീശനെ ഒന്ന് ഒറ്റയ്ക്ക് കയ്യിൽ കിട്ടാൻ എന്ന് വേണം കരുതാൻ. കോൺഗ്രസിന്റെ യാത്രയുമായി ബന്ധമൊന്നും ഇല്ലാത്തതിനാൽ ഒപ്പമുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാകട്ടെ തനിക്കൊന്നും അറിയില്ല എന്ന ഭാവത്തിൽ ഒന്നും മിണ്ടിയതുമില്ല. യോഗത്തിൽ ഒറ്റപ്പെട്ടു പോയ സതീശന് അങ്ങനെ സ്ഥലം വിടുകയല്ലാതെ മറ്റൊരു പോംവഴിയുമില്ലായിരുന്നു. പുറത്തു കിടന്ന് സർക്കാർ മൊത്തത്തിൽ ധൂർത്താണ് വികസന പദ്ധതികൾ ക്ഷേമ പരിപാടികൾ ഒന്നും നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ മുക്കിനും മൂലയ്ക്കുമൊക്കെ വിളിച്ചു കൂവുമ്പോൾ സതീശൻ ഓർത്തില്ല ഇങ്ങനെ മുഖ്യമന്ത്രിയുമായി നേർക്കുനേറിയിരുന്ന് അടി വാങ്ങിക്കേണ്ടി വരുമെന്ന്.